ത്രിയേക ദൈവത്തിന്റെ ധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കാലയളവാണ്. 13 ശ്ലീഹന്മാരെ ഓർത്തുകൊണ്ട് നോമ്പുകാലം ആചരിക്കുന്ന സമയം. 12 കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്ലീഹന്മാർ, ഒപ്പം തന്നെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ, അങ്ങനെ 13 ശ്ലീഹന്മാർ. നഷ്ടപ്പെട്ടു പോയ യൂദാസ് കറിയോത്തായ്ക്ക് പകരമായി മത്തിയാസ് ശ്ലീഹയെ തിരഞ്ഞെടുക്കുന്നു ഉൾപ്പെടെ അങ്ങനെ 13 ശ്ലീഹന്മാരെ ഓർക്കുന്നു. അപ്പോസ്തോലിക് ഫാസ്റ്റിംഗ് പീരീഡ് അത് 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുന്നത്. അപ്പോസ്റ്റൽ ബിഗാൻ ടു പ്രിപ്പയർ ഫോർ ദെയർ ഡിപ്പാർച്ചർ ഫ്രം ജെറുസലേം ടു പ്രീച്ച് ക്രൈസ്റ്റ് ഗോസ്പൽ, ഗുഡ് ന്യൂസ് ടു ദ വേൾഡ്. ലോകത്തിലേക്ക് വചനവുമായിട്ട് സുവിശേഷവുമായി പുറപ്പെടുന്നതിന് മുമ്പ് ശ്ലീഹന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലം കഴിച്ചു എന്ന് ആണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആസ് എ പാർട്ട് ഓഫ് ദെയർ പ്രിപ്പറേഷൻ ദേ ബിഗാൻ എ ഫാസ്റ്റ്. അവരുടെ ഒരുക്കത്തിന്റെ കാലയളവ്. നമ്മെ സംബന്ധിച്ചതും പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന ഈ അനുഭവം ശിഷ്യത്വത്തിന്റെ വില കൂടുതൽ ബോധ്യപ്പെടുവാനും വിശുദ്ധനായ മത്തായി ശ്ലീഹയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവിന്റെ മാമോദിസ മുതൽ നമ്മോട് കൂടെ നടന്ന് കർത്താവിന്റെ പ്രവർത്തനങ്ങളെ കണ്ടുകേട്ട് ഉയർപ്പിന് സാക്ഷിയായ ഒരുവൻ വേണം ആ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് അപ്പോസ്തോലന്മാർ കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നത് പോലെ നാം ഒക്കെയും അപ്പോസ്തോലന്മാരിലൂടെ അപ്പോസ്തോലിയ മാമോദിസ ഏറ്റിരിക്കുന്ന നമ്മൾ ആ ഒരു ശിഷ്യത്വത്തിന്റെ വില തിരിച്ചറിഞ്ഞ് ശിഷ്യന്മാരുടെ മധ്യസ്ഥയിൽ ഈ സമയങ്ങള് കഴിച്ചുകൂട്ടേണ്ടതാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും ദ ഓൾഡസ്റ്റ് ടെസ്റ്റിമണി റിഗാർഡിംഗ് ദ അപ്പോസ്തോലിക് ഫാസ്റ്റ് ഈസ് ഗിവൺ ടു അസ് ബൈ സെന്റ് അഥനേഷ്യസ് ദ ഗ്രേറ്റ്. 4-ാം നൂറ്റാണ്ടില് AD 373 ജീവിച്ചിരുന്ന വലിയ അഥനേഷ്യസ് അഥനേഷ്യസ് പിതാവാണ് പ്രഥമമായിട്ട് അദ്ദേഹത്തിന്റെ രേഖകളിലാണ് 4-ാം നൂറ്റാണ്ട് മുതൽ സഭ ഇത് അനുവർത്തിച്ചു വരുന്നു എന്ന് രേഖപ്പെടുത്തി നമ്മൾ കാണുന്നത്. ഈ സമയം എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗ് ടു ഗോഡ് ഫോർ ദ വിറ്റ്നസ് ദി അപ്പോസ്റ്റിൽസ് വിറ്റ്നസ് ഓഫ് അപ്പോസ്റ്റിൽസ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിന് നന്ദി അർപ്പിക്കുക. എന്തിനാണ്? ശിഷ്യന്മാർ ക്രിസ്തുവിൽ നിന്ന് ഏറ്റ ആ ഒരു ദൗത്യം ഏറ്റവും സാക്ഷ്യമുള്ള അനുഭവത്തിലൂടെ നിർവഹിച്ചതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു സമയമാണ്. അതേസമയം തന്നെ വിത്ത് ദിസ് ഫാസ്റ്റിംഗ് പീരീഡ് ബിലീവേഴ്സ് എക്സ്പ്രസ് ദർ താങ്ക്സ് ഫോർ ദി അപ്പോസ്റ്റിൽസ് അപ്പോസ്റ്റിൽസ് എൻഡ്യൂറൻസ് ഓഫ് പെർസിക്യൂഷൻ ഡ്യൂറിംഗ് ദി മിഷൻ. വിശ്വാസികളായ നമ്മളും ഈ സമയത്ത് നമ്മളും ദൈവമുമ്പാകെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അപ്പോസ്തോലന്മാർ അവരുടെ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോഴും എത്ര ഉറപ്പോടെ നിശ്ചയത്തോടെ നിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ആ സ്വർഗീയമായ അനുഭവങ്ങൾ ആ മിഷൻ ആ ഒരു ദൗത്യം നിർവഹിക്കുന്നു. ആ മാറിപ്പോകാത്ത സുനിശ്ചിതമായ തീർച്ചയുള്ള സ്ഥിരതയുള്ള ഒരു ധൈര്യം ആ ശിഷ്യന്മാരിൽ കണ്ടു. അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു. അതുകൊണ്ട് ദൈവമുമ്പാകെ വിശ്വാസികളെ നമ്മളും ആ ഒരു ശിഷ്യത്വ ബോധത്തിൽ നിന്നുകൊണ്ട് ഈ 13 ദിവസങ്ങൾ നോമ്പായിട്ട് ആചരിക്കണമെന്ന് പിതാക്കന്മാർ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ സമയം നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ 5 നോമ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു നോമ്പ് തന്നെയാണ്. ഓർത്തഡോക്സ് സഭകളിലെ പലതരത്തിലെ ഈ നോമ്പുകളുടെ കാലം പല രീതിയിലുണ്ട്. പാരമ്പര്യം അനുസരിച്ച് പറയുന്നത് ഇഫ് ദ ഫീസ്റ്റ് ഓഫ് റിസറക്ഷൻ ഒക്കേഴ്സ് സൂണർ ദെൻ ദ അപ്പോസ്തോലിക് ഫാസ്റ്റ് ഈസ് ലോങ്ങർ. അതായത് 48 ഡേയ്സ് വരാം. ഇഫ് ദ ഫീസ്റ്റ് ഓഫ് റിസറക്ഷൻ കംസ് ലേറ്റർ ദെൻ ദി അപ്പോസ്തോലിക് ഫാസ്റ്റിംഗ് പീരീഡ് ഈസ് ഷോർട്ട്.
അപ്പം പല നമ്പർ ഓഫ് ഡേയ്സ് പല ഓർത്തഡോക്സ് സഭകളിലും വിഭിന്നമാണ്. 12 ദിവസമുണ്ട്, ഞാൻ ഓർപ്പിച്ച പോലെ 42 ദിവസം മുതൽ 8 വരെയുള്ള 8 ദിവസങ്ങൾ വരെ, അങ്ങനെ പല 12 ദിവസങ്ങൾ ആചരിക്കുന്നവരുണ്ട്, 6 ദിവസങ്ങൾ ആചരിക്കുന്നവരുണ്ട്, 4 ദിവസങ്ങൾ ആചരിക്കുന്നവരുണ്ട്, 1 ദിവസം ആചരിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്, 7 ദിവസം ആചരിക്കണമെന്ന് ചില പിതാക്കൾ ഓർപ്പിക്കുന്നുണ്ട്. ഒരു ഫ്ലെക്സിബിലിറ്റി കാണും. എന്നാൽ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയില് 13 ദിവസമായിട്ടാണ് അത് ക്രമീകരിക്കുന്നത്. 13 ശിഷ്യന്മാരെ ഓർത്തുകൊണ്ട് ധ്യാനിക്കുകയും നമ്മളെ ഓർപ്പിച്ച പോലെ ദൈവത്തിന് ശിഷ്യന്മാരുടെ സ്ഥിരതയുള്ള ആ വലിയ പ്രവർത്തനത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം ചൊല്ലുകയും അതേസമയം തന്നെ നമുക്കും ആ ശിഷ്യത്വ ബോധത്തിലേക്ക് വളരുവാനുള്ള ഒരു അവസരമാണ് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവമുമ്പാകെ ശരണപ്പെട്ട് ആ ഒരു വിധേയ ബോധത്തിൽ നിൽക്കുവാനായിട്ട് നമുക്ക് ദൈവമിടയാകട്ടെ. ഈ ശിഷ്യന്മാരുടെ നാമങ്ങളെ ഓർത്ത് നമ്മൾ ആചരിക്കുന്ന നോമ്പ് കാലങ്ങളിൽ 3-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്ക് നോമ്പിൽ ധ്യാനിക്കുവാനായി തക്കവണ്ണം പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുന്ന ചില വിഷയങ്ങൾ തന്നെയാണിത്. ശിഷ്യന്മാരുമായി ഈ ശ്ലീഹാനോമ്പുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയിൽ 1, ശിഷ്യന്മാർ കർത്താവിനോട് ചേർന്ന് ലോകത്തെ ജയിപ്പാൻ തക്കവണ്ണം പരിജ്ഞാനികളായി തീർന്നു. അപ്രകാരം നമ്മളും കർത്താവിനോട് ചേർന്ന് കർത്താവിനുള്ളവരായി കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ കൃപ നേടുക എന്നുള്ളതാണ് ഈ നോമ്പുകാലത്തിൻ്റെ ഒരു ഉദ്ദേശം. വി ഷുഡ് റിസീവ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾ മൈറ്റി ബൈ ബീങ് ഇൻ യൂണിസൺ വിത്ത് ക്രൈസ്റ്റ് and being one with the Lord, doing His will like the holy apostles. കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവിനുള്ളവരായി കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക. കർത്താവിനോട് ചേർന്നപ്പോഴാണ് അവർക്ക് ലോകത്തെ ജയിപ്പാൻ തക്കവണ്ണം ദൈവികമായ പരിജ്ഞാനം ലഭിച്ചത്. അതുകൊണ്ട് കൊലോസ്സ് ലേഖനം 2 നമ്മൾ വായിക്കുന്ന പോലെ സർവ പരിജ്ഞാനങ്ങളും ക്രിസ്തുവിൽ ഗൂഢമായിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ആ ശിഷ്യത്വ ബോധത്തിൽ കർത്താവ് ഓർപ്പിക്കുന്ന പോലെ തൻ്റെ കുരിശെടുത്ത് പിന്നാലെ വരുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ബോധ്യം ഉണ്ടാവും. ശിഷ്യത്വത്തിൻ്റെ വില മനസ്സിലാക്കേണ്ട ഒരു കാലയളവാണ്. 2 ഓർപ്പിക്കാനുള്ളത് ശിഷ്യന്മാർ കർത്താവിനെ സത്യമായി സ്നേഹിക്കുകയും തങ്ങളുടെ പ്രവൃത്തിയാലും മരണത്താലും കർത്താവിൻ്റെ സാക്ഷികളായി. ആയതുപോലെ ഈ ലോകത്തിലെ കഷ്ടതകളെ കർത്താവിന് വേണ്ടി സഹിച്ച് ക്രിസ്തുവിൽ നിന്ന് വേർപെടാതെ ഇരിക്കുവാൻ കൃപ നൽകണമേ എന്ന് മുട്ടിപ്പാട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. സോ വി നീഡ് എൻഡ്യൂറൻസ് ടു സസ്റ്റെയിൻ ഓൾ സഫറിങ്സ് ഓഫ് ദ വേൾഡ് ആൻഡ് നോട്ട് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം അവർ ലോർഡ് ജസ്റ്റ് ആസ് ദി അപ്പോസ്റ്റിൽസ് ഹു ലവ്ഡ് ക്രൈസ്റ്റ് വിത്ത് എ സിൻസിയർ ഹാർട്ട്. അവർ കർത്താവിനെ സത്യമായി സ്നേഹിച്ചു, ആത്മാർത്ഥമായി സ്നേഹിച്ചു. ആ ആത്മാർത്ഥമായ സ്നേഹമാണ് അവരെ തങ്ങളുടെ മരണപ്രവൃത്തിയാലും മരണത്താലും കർത്താവിൻ്റെ സാക്ഷികളായി. നമുക്കും ഇന്ന് കാലികമായി പ്രസക്തമായ ഒരു കാലമാണ്. നമ്മളായിരിക്കുന്ന ഈ രാജ്യത്ത് ഒരു ചെറിയ സമൂഹമെങ്കിലും കർത്താവിന് സാക്ഷികളായി തീരുവാണ്ടക്കവണ്ണം പ്രതിസന്ധികളിൽ അതിശക്തമായ യാഥാർത്ഥ്യ ബോധമുള്ള സ്നേഹം നമുക്ക് സത്യമായ സ്നേഹം നമുക്ക് ആവശ്യമാണ്. ആ സ്നേഹമില്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ വേർപെട്ടു പോകും. പൗലോസിനെ ഓർപ്പിക്കുന്നുണ്ടല്ലോ, ദ ലവ് ഓഫ് ഗോഡ് ഈസ് കമ്പലിംഗ് മീ ടു ഡു ദിസ്. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരായി ശിഷ്യകളായി ജീവിക്കുവാൻ ഏറ്റവും അടിസ്ഥാനം സത്യമായ സ്നേഹം കർത്താവിനോട്, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കർത്താവിനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ച കൽപ്പന അനുസരിച്ച് സത്യസ്നേഹത്തിൽ വളരുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ മരണം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിന് ശിഷ്യരായി ജീവിക്കുവാനായി സാധിക്കുകയുള്ളൂ. 3, വിശുദ്ധ സ്ലീഹന്മാരുടെ മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും അവരെ പോലെ ലോകത്തെയും അതിൻ്റെ മോഹങ്ങളെയും മോദങ്ങളെയും ജയിക്കണം. പരമാനന്ദം നൽകുന്ന നിത്യജീവനെ ആഗ്രഹിപ്പാനും അവകാശിപ്പാനും യോഗ്യരാകുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മധ്യസ്ഥത നമുക്ക് വളരെ ആവശ്യമാണ്. സ്ലീഹന്മാരുടെ മധ്യസ്ഥതയും അവരുടെ പ്രാർത്ഥനയും അവർ ലോകമോദങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നിത്യജീവനെ പറ്റിയുള്ള പരമാനന്ദത്തിൽ അവർ ആഹ്ലാദിച്ചു. അതിൻ്റെ കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളതുകൊണ്ടല്ല,
നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പേ. ആ നിത്യജീവനെ പറ്റിയുള്ള ഒരു സുനിശ്ചിതമായ ബോധം ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു. അത് ഈ കാലങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. ഈ ലോകം, ഈ ഭൗമികമായ ലോകം നമുക്ക് സ്ഥിരവാസത്തിനുള്ളതല്ല എന്നും എന്നാൽ ഇന്തലകന്നു വാഴുന്ന ഒരു ലോകമുണ്ട് എന്ന് ബോധ്യപ്പെടുവാനും ആ പരമാനന്ദം, നിത്യജീവനെ പറ്റിയുള്ള പരമാനന്ദം, വരാനിരിക്കുന്ന മഹത്വത്തെ പറ്റി ഓർക്കുമ്പോൾ ഈ കാലത്തെ കഷ്ടതകൾ എത്ര നിസ്സാരമാകുന്നു എന്ന് നമ്മൾ റോമാലേഖനം ഓർപ്പിക്കുന്ന പോലെ, വി ഷുഡ് വിൻ ഓവർ ഓൾ ദ ഡിസൈർസ് ആൻഡ് ദ ലസ്റ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് അറ്റൈൻ എറ്റേണൽ ലൈഫ് ത്രൂ ദ പ്രേയേഴ്സ് ആൻഡ് ഇന്റർസെഷൻസ് ഓഫ് ദ ഹോളി അപ്പോസ്റ്റിൽസ്. ഈ ലോകത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ ദുരാഗ്രഹങ്ങളെയും എല്ലാ ഗ്രീഡ് ദ്രവ്യാഗ്രഹങ്ങളെയും എല്ലാ മോഹങ്ങളെയും കൺമോഹങ്ങളെയും ജീവനത്തിന്റെ പ്രതാപങ്ങളെയും ഒക്കെ നമുക്ക് കർത്താ ശിഷ്യന്മാരെ പോലെ ഒന്ന് നിഗ്ലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാലം നമ്മളെ പഠിപ്പിക്കുന്നതാണല്ലോ. എന്തെല്ലാം ഉണ്ടായെങ്കിലും നമ്മൾ ഒന്നുമല്ല എന്നുള്ളൊരു ബോധം വളരേണ്ടത് വളരെ ആവശ്യമായ ഒരു സമയമാണ്. ദൈവം നമ്മളെ സമൃദ്ധമായി അതിനെ ഒരുക്കാം. വീണ്ടും ഓർപ്പിക്കാനുള്ളത്, ജഡത്തെയും അതിൻ്റെ അഭിലാഷങ്ങളെയും അഭിലാഷങ്ങളെക്കാളും ആത്മാവിൻ്റെ വെടിപ്പിനെയും വിശുദ്ധിയെയും കരുതിയും ക്രിസ്ത്യാനിക്ക് അടുത്ത ശിഷ്യത്വത്തിൻ്റെ നൽവരങ്ങൾ ജീവിപ്പാൻ കൃപ നൽകാൻ, അതാണ് നോമ്പിൻ്റെ മറ്റൊരു ഉദ്ദേശം. ജഡാഭിലാഷങ്ങളിൽ നിന്ന് മാറി നിന്ന് ആത്മാവിൻ്റെ വെടിപ്പിനെയും വിശുദ്ധിയെയും കരുതി ക്രിസ്ത്യാനിക്ക് അടുത്ത, അവിടെ പിതാക്കന്മാർ ഉറപ്പിക്കുന്നതാണ്, ക്രിസ്ത്യാനിക്ക് യോഗ്യമായ ശിഷ്യത്വത്തിൻ്റെ നൽവരങ്ങളിൽ വളരണം. അതാണ് വളരെ അനിവാര്യമായിരിക്കുന്ന ആവശ്യം. വി ഷുഡ് അറ്റെയിൻ ദ ഹോളിനെസ് ഓഫ് സോൾ റാദർ ദാൻ എൻറിച്ച് ദ ഡിസൈർസ് ഓഫ് ഫ്ലഷ് ആൻഡ് ലീവ് വിത്ത് ഡിവൈൻ ടാലൻസ്. ശിഷ്യത്വത്തിന് യോഗ്യമായ നൽവരങ്ങളിൽ ജീവിക്കണം. ഒരു ശിഷ്യന് വേണ്ട നൽവരങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാനം ഒബീഡിയൻസ് ആണ്. അത് ജഡമോഹമുണ്ടെങ്കിൽ, ജഡത്തിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ, ജഡാഭിലാഷങ്ങളുടെ നിയന്ത്രണത്തിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്കൊരിക്കലും ആ ശിഷ്യത്വ നൽവരങ്ങൾ വളരുവാനേ സാധിക്കും. ശിഷ്യൻ എപ്പോഴും അവൻ കർത്താവിന് അടിമയാണെന്നുള്ളൊരു ബോധം അവർ വേണം. ഒരു സ്ലേവ് എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്ന പോലെ നമ്മൾ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല സ്വീകരിച്ചത്, നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനെയാണ്. വി റിസീവ്ഡ് ദ സ്പിരിറ്റ് ഓഫ് സാൽവേഷൻ, സ്പിരിറ്റ് ഓഫ് ഫ്രീഡം റാദർ ദാൻ ദ സ്പിരിറ്റ് ഓഫ് സ്ലേവറി. അത് നമ്മൾ ഓർക്കണം. ആ ദാസ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ ഉയർപ്പിനെ സാക്ഷിക്കുന്ന നിത്യജീവന്റെ അനുഭവം, മരണത്തെ അതിജീവിക്കുന്ന സന്തോഷത്തിന്റെ അനുഭവം, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അതുകൊണ്ട് ജഡാഭിലാഷത്തിൽ നിന്ന് മാറി ആത്മാവിന്റെ വെടിപ്പിലും വിശുദ്ധിയിലും നമുക്ക് ചിന്തിക്കാനായിട്ട് വി ഷുഡ് അറ്റെയിൻ ദ ഹോളിനെസ് ഓഫ് സോൾ റാദർ ദാൻ എൻറിച്ച് ഡിസൈർസ് ഓഫ് ഫ്ലഷ് ആൻഡ് ലീവ് വിത്ത് ഡിവൈൻ ടാലൻസ്. അത് വളരെ അനിവാര്യമായ ഒരു അനുഭവമാണ്. അതിൻ്റെ ആ കൃപയ്ക്ക് വേണ്ടി ഈ കാലങ്ങളിൽ പ്രാർത്ഥിക്കണം. ശിഷ്യന്മാരോട് ചേർന്ന് അവരെങ്ങനെയാണ് ശിഷ്യത്തിൽ നൽവരങ്ങൾ വളർന്നത്? വീണ്ടും ഓർപ്പിക്കാനുള്ളത്, പരിശുദ്ധ സ്ലിഹന്മാർ ലോകമൊക്കെയുടെയും രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അനേകായിരം ആത്മാക്കളെ നേടി രക്ഷയ്ക്ക് ക്രിസ്തുവിലുള്ള ആ ബോധത്തിൽ അവർ അനേകർക്ക് കാരണഭൂതന്മാരായി തീർന്നു. ആയതുപോലെ നമ്മളും സൽപ്രവർത്തികളാൽ അലങ്കരിക്കപ്പെട്ട് അനേക ആത്മാക്കൾക്ക് രക്ഷയ്ക്ക് കാരണമായി ഭവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ക്രിസ്തുവിനെ മറ്റൊരാൾക്ക് കണ്ടെത്തുവാനായിട്ടുള്ള അനുഭവം നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ പ്രതികരണങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, എന്തിനാ നമ്മുടെ അപ്പിയറൻസിൽ പോലും നമ്മളുടെ മറ്റൊരാത്മാവ് ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നെങ്കിൽ അത് വളരെയധികം. ദി അപ്പോസ്റ്റിൽസ് became the means of salvation for the whole world through their sacrificial life. The same way
we must enrich ourselves by good deeds and become the witness for other souls. മറ്റുള്ളവർക്ക് മറ്റുള്ള ആത്മാക്കൾക്ക് നമ്മൾ സാക്ഷികളായിട്ട് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല ക്രിസ്തീയ ജീവിതം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധമായ കൃപ നമ്മളുടെ കൂടെ വസിക്കട്ടെ. ഈ ശിഷ്യന്മാരുടെ ജീവിതം നമുക്ക് ഓരോ ദിവസവും ധ്യാനാത്മകമായിട്ട് കണ്ടെത്തി അവരോടുകൂടെ കർത്താവിനെ സേവിക്കുവാൻ ശിഷ്യത്വത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ ശിഷ്യത്വത്തിൻ്റെ വില, ശിഷ്യത്വത്തിൻ്റെ ആ ആഢ്യത, ആ ശിഷ്യത്വത്തിൻ്റെ ആ സാധ്യതയിൽ വളരുവാൻ നമ്മൾ അപ്പസ്തോൽ പ്രവൃത്തി വായിക്കുന്ന പോലെ അപ്പസ്തോൽമാരുടെ പ്രബോധനം കേട്ടു, ഒരു കൂട്ടായ്മ ആചരിച്ചു. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആ അപ്പസ്തോലീയമായ മാമോദീസ ആ ഒരു വലിയ ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വിളിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാം. പരിശുദ്ധാത്മാവ് സമൃദ്ധമായി സഹായിക്കട്ടെ. ഈ 13 സ്ലീഹന്മാരുടെ മധ്യസ്ഥത, അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ഭവനങ്ങൾക്കും നമ്മുടെ ഇടവുകൾക്കും അത് കോട്ടയും അനുഗ്രഹവുമായിരിക്കട്ടെ. ഓരോരുത്തരും വിശുദ്ധ യോഹന്നാൻ ഒഴികെ എല്ലാവരും കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നവരാണ്, കർത്താവിന് വേണ്ടി ജീവൻ വെച്ചവരാണ്. യോഹന്നാൻ സ്ലീഹയുടെ പത്മോസിലൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ റവലേഷൻ വെളിപാട് പുസ്തകം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനയുടെയൊക്കെ പ്രധാന അടിസ്ഥാനം വെളിപാട് പുസ്തകമാണ്. ഒറ്റപ്പെട്ട പത്മോസിൽ വിവശനായി കണ്ട അത്ഭുതങ്ങളും വെളിപാടുകളുമൊക്കെ ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും അറിഞ്ഞതുമായ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹം ഓർപ്പിക്കുന്ന പോലെ ദൈവം നമുക്ക് ആ ഒരു വ്യക്തിപരമായ ബോധ്യങ്ങൾ തന്ന് ശിഷ്യത്വത്തിൻ്റെ വലിയ വിലയിലും നിലയിലും കുറവയിലും നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. സ്ലീഹന്മാരുടെ എല്ലാ മധ്യസ്ഥയും നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. വീണ്ടും ഒരു പുലരിയിലേക്ക് നമ്മെ ഉണർത്തിയ പരമകാരുണ്യവാനായ ദൈവത്തിൻ്റെ തിരുവചനം ശ്രവിക്കാം. എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. 88:13. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധന വരുത്തിയും പോരുവിൻ. പൗലോസ് ലീഹ തെസലോനിയർക്ക് എഴുതിയ 1:5:11. എന്മനമേ ഉണരുക, വീണേ കിന്നരവുമായുള്ളവേ ഉണരുവിൻ, ഞാൻ അധികാലത്തെ ഉണരും. 57:8. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളുക എന്ന് പറഞ്ഞു. അപ്പോസ്തോല പ്രവൃത്തികൾ 22:16. എൻ്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു, യഹോവേ, ഞാൻ ദിവസം പ്രതി നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ കൈകളെ നിങ്കിലേക്ക് മലർത്തുകയും ചെയ്യുന്നു. 88:9. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളു. പത്രോസ് ലീഹ എഴുതിയ 1:5:7. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ, അവിടുന്ന് നിന്നെ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. സംഖ്യാപുസ്തകം 6:24-26.